കുറച്ച് അലിഗേഷൻസ് ഒക്കെ ആയിട്ട് ഒന്ന് രണ്ട് ചാനലിൽ അപ്രോച്ച് ചെയ്ത് ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിരുന്നു. ഓക്കെ, സോ അപ്പം കുറച്ച് പേരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും ആ വീഡിയോ കണ്ടു, ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പം അതിൽ എന്നെ പറ്റി ഒരുപാട് അലിഗേഷൻസ്, ആ വീഡിയോ തുറന്ന മൊത്തം എന്നെ പറ്റി അലിഗേഷൻസ് ആണ് ആ മൂന്ന് വീഡിയോയിലുള്ളത്. മനസ്സിലായി, അത് ചെയ്തു ഇത് ചെയ്തു, റോബിൻ ആനയാണ്, തേങ്ങയാണ്, ചക്കയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു വ്യക്തിയുടെ പേരാണ് മിസ്റ്റർ ഷാലു പെയാഡ്. സോ മിസ്റ്റർ ഷാലു പെയാഡ്, ഈ ഒരു വീഡിയോയുടെ ക്ലാരിഫിക്കേഷൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇപ്പം റൈറ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അപ്പം മിസ്റ്റർ ഷാലു പെയാഡ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന കണക്ക് നിങ്ങളിതിൽ എന്താ പറയുക അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും നാല് പേരുടെ ജീവിതമൊക്കെ ഞാൻ നശിപ്പിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അല്ലേ? അല്ലേ മിസ്റ്റർ ഷാലു പെയാഡ്? അപ്പോൾ നിങ്ങളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകളുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു മഹാരാജ്യത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനുണ്ട്, കോടതിയുണ്ട്, നിയമമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ, ഞാൻ കാരണം ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ നാല് പിള്ളേരുടെ ജീവിതം, ചെക്കന്മാരുടെ ജീവിതം ഞാൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഭയങ്കര എവിഡൻസും ആ എന്താ പറയുക പ്രൂഫ് എല്ലാം കൂടെ കൊണ്ട് നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ പോവുക അല്ലേ? എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസോ അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റോ കൊടുക്കുക. നിയമപരമായിട്ട് പോകാനായിട്ട് ഇവിടെ കോടതിയും കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ആ രീതിയിൽ പോകുന്നില്ല? എന്തുകൊണ്ട് ഇതേപോലെ ചാനൽസിൽ വന്നിരുന്നിട്ട് എന്നെ പറ്റി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്? നമുക്ക് നിയമമില്ലേ? നിങ്ങളതിൽ അഫക്റ്റഡ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നാല് പിള്ളേരുടെ ജീവിതം ഞാൻ നശിപ്പിച്ചു, ഇതന്നെയൊക്കെ പ്രൂഫൊക്കെ ഉണ്ടെങ്കിൽ മിസ്റ്റർ ഷാലു പെയാഡ്, നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വഴി നിയമപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഞാൻ വരാം. നിങ്ങൾ ആദ്യം ഈ മൂന്ന് വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഈ മൂന്ന് വീഡിയോയിൽ ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞല്ലോ, അതിൽ ഓരോ അലിഗേഷൻസ് വീതം നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. കാരണം അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, സോ എന്നെപ്പറ്റി ഇങ്ങനത്തെ അലിഗേഷൻസ് പറയുമ്പോൾ ചുമ്മാ വന്നിരുന്നിട്ട് ആ ഇത് അതൊന്നുമല്ല. കോടതി, പോലീസ് സ്റ്റേഷൻ, മിസ്റ്റർ ഷാലു പെയാഡ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുക, ഉടനെ തന്നെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുക. നിങ്ങൾക്കുള്ള ഒരു ഈ എന്താ പറയുക പ്രൂഫും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക എനിക്ക് അങ്ങസ്റ്റ്. മനസ്സിലായില്ലേ ഷാലു പെയാഡ്? അപ്പോൾ ആ കാര്യം ആദ്യം അങ്ങ് ചെയ്യുക, മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ നിയമപരമായിട്ട് ഈ പറഞ്ഞ ഓരോ അലിഗേഷൻസും എനിക്ക് എഗൻസ്റ്റ് ഉള്ളത് സത്യമാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തിരിക്കണം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഷാലു പെയാഡെ, അത് തെറ്റല്ലേ? അപ്പോൾ ഷാലു പെയാഡെ, ഈ പറഞ്ഞ കണക്ക് ഈ അലിഗേഷൻസ് എല്ലാം നിങ്ങൾ നിയമപരമായിട്ട് എന്ത് ചെയ്യുക? പ്രൂവ് ചെയ്ത് കാണിക്കുക. പ്രൂവ് ചെയ്ത് കാണിക്കണം. നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി റോബിൻ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയാം, അപ്പോൾ അവരെന്നെ വിളിക്കുമല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ വരാം. അതാണ് ചെയ്യേണ്ടത്. നീ ഷാലു പെയാഡ് എന്ന് പറഞ്ഞ, ഞാൻ ചേട്ടൻ എന്ന് വിളിച്ച ആളാണ്, ഷാലു പെയാഡ് സത്യസന്ധനും സൽഗുണ സമ്പന്നനും, ഈ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം സത്യമാണ്, നീ സിൻസിയറായിട്ട് ജെന്യൂറ്റ് ആയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക? നിയമപരമായിട്ട് പോവുക, മനസ്സിലായില്ലേ? അല്ലാതെ അടുത്തൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടല്ല ചെയ്യേണ്ടത്. നീ പറഞ്ഞ മൂന്ന് വീഡിയോയിലും പറഞ്ഞ കാര്യങ്ങൾ സിൻസിയർ ആണെങ്കിൽ നീ നാലാമത്തെ വീഡിയോ ഇടുന്നതിന് പകരം നീ നിയമപരമായിട്ട് പോവുക, മനസ്സിലായില്ലേ? പറ്റുമോ നിനക്ക്? പറ്റുമോ സക്കീർ ഭായ്? സക്കീർ ഭായിക്കെതിരെ കയ്യിലുള്ള എവിഡൻസുകളും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ സക്കീർ ഭായിക്ക് പറ്റുമോ? സക്കീർ ഭായ് പറ്റുമോ? ഷാലു പെയാഡ പറ്റുമോ? ഷാലു പെയാഡ, അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ ചാനൽസ് ഷാലു പെയാഡ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വരുന്ന കുറേ ചാനൽസ് ഉണ്ട്. ആദ്യം നിങ്ങൾ ഈ ചാനൽസ് വീഡിയോ ഇടുമ്പം നിങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ പറയണം. വീഡിയോയിൽ പറയണം, റോബിൻ ദാ പറഞ്ഞിട്ടുണ്ട്, ഷാലു പെയാഡ് ഈ മൂന്ന് വീഡിയോസിലും പറഞ്ഞ അലിഗേഷൻസ് നിയമപരമായിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷനും നിയമവും നീതിയും കോടതിയൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അല്ലേ, നിങ്ങൾ ജെന്യൂൻ ആണ്, ഷാലു പെയാഡ് ജെന്യൂൻ ആണ്, ഈ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതിയും കിട്ടും, എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തു വിടും. അതല്ലേ? അല്ലേ ഷാലു? സോ ഷാലു നല്ല കുട്ടിയായിട്ട് അടുത്ത വീഡിയോ ഇടുന്നതിന് പകരം നിന്റെ ജെന്യൂനിറ്റി, നീ എന്തുമാത്രം സിൻസിയർ ആണ്, നീ എന്തുമാത്രം ജെന്യൂൻ ആണ് ഈ പറഞ്ഞ അലിഗേഷൻസിൽ ഉണ്ടെന്നുള്ളത് നീ പ്രൂവ് ചെയ്ത് കാണിക്കുക. എങ്ങനെ? ലീഗലി മൂവ് ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പം ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം കുറച്ച് ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയ കടന്ന് ഇതുമായ അലമ്പകളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഇടപെടണ്ടെന്ന് വിചാരിച്ചാണ്. ഷാലു പെയാഡെ, സീരിയസ് ആയിട്ട് മുഖത്ത് നോക്കി പറയാണ്, നീ പറഞ്ഞ മൂന്ന് വീഡിയോയിൽ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ ഓരോ അലിഗേഷൻസും നീ എന്തെയാണ് നിയമപരമായിട്ട് പ്രൂവ് ചെയ്യും. ഞാൻ വരാം, മനസ്സിലായില്ലേ? അല്ലാതെ ഈ വീഡിയോ ഇട്ടിട്ട് എടാ നിന്നെ ആരെങ്കിലും നിനക്ക് കാശ് തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഗൂഢ ആലോചനയാണോ എന്നെ ഇങ്ങനെ തകർക്കാന്നുള്ളത്? വേണ്ട കേട്ടോ.
എടാ നിങ്ങൾ ഈ വീഡിയോ ഇട്ട് പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറയുന്നില്ല വരെ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ശാലു നീ പറഞ്ഞ അലിഗേഷൻ സത്യമാണെങ്കിൽ നീ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോവുക നിയമപരമായിട്ട് പോവുക ഞാൻ അവിടെ വരാം മനസ്സിലായില്ലേ അല്ലെങ്കിൽ നീ കള്ളനാണ് കള്ളത്തിലാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ ഓക്കെ ഇത് നിനക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ളൊരു സന്ദർഭമാണ് ഞാൻ നിന്നെ നിനക്ക് ഈ ഒരു അവസരം തന്നിരിക്കുന്നു പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എന്താ പറയുക യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന അല്ലാത്തുള്ള ആൾക്കാർക്കൊക്കെ ഉള്ളൊരു കാര്യമാണ് ഷാലുവിനെ സപ്പോർട്ട് ചെയ്തടത്തൊക്കെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാലു പേയടിൻ്റെ അടുത്ത് പോയി പറയുക നിങ്ങളുടെ കയ്യിലുള്ള എവിഡൻസുകൾ സത്യമാണ് റോമിനി വക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് അത് പ്രൂവ് ചെയ്ത് കാണിക്കുക ഓക്കെ സോ ഇതിനി അടുത്ത ഒരു വീഡിയോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നതിന് മുമ്പ് ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം എനിക്ക് കിട്ടണം ഓക്കെ ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യം വരണം നിയമപരമായി റോബിൻ ഈ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ള പ്രൂഫ് കൊണ്ടുവന്ന് അത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് നിയമപരമായി പോയി എന്നെ എന്ത് ചെയ്യണം നിങ്ങൾ വിളിക്കണം ഓക്കെ അത് ചെയ്യൂ അല്ലാതെ ഈ കണ്ണി കണ്ട ചാനൽസിൽ പോയിട്ട് നിങ്ങൾ ഇതേപോലെ കാര്യം കാണിച്ചാൽ ഇനി അടുത്തൊരു വീഡിയോ നീ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും നീ ഭയങ്കര കള്ളനാണെന്ന് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നീ ഇതേപോലെ എന്താ പറയുക ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു നിന്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ അലിഗേഷൻസ് ഒക്കെ ശരിയാണ് നീ കറക്റ്റ് പ്രൂഫൊക്കെ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷൻ വഴി കോടതിയിൽ പോകണം ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അല്ലാതെ നീ ഇതേപോലെ വീഡിയോ ചെയ്ത് ഇങ്ങനെ ചുമ്മാ എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായോ ആൾക്കാരൊക്കെ ചോറ് തന്നെയാണ് തിന്നുന്നത് മനസ്സിലായില്ലേ നീ അപ്പം ഈ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം നിയമപരമായിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കൂ ശാലു പേയാടെ ഓക്കെ